വിശുദ്ധ നഗരം ജെറുസലേ ഉണർന്നു പാടുകയാ. വിശുദ്ധ ബലിയിൽ വിരുന്നൊരുക്കാൻ നാഥനണയുകയാ. വിശുദ്ധ നഗരം ജെറുസലേ ഉണർന്നു പാടുകയാ. വിശുദ്ധ ബലിയിൽ വിരുന്നൊരുക്കാൻ നാഥനണയുകയാ. നഗരം ജെറുസലേ ഉണർന്നു പാടുകയാ. വിശുദ്ധ ബലിയിൽ വിരുന്നൊരുക്കാൻ നാഥനണയുകയാ. അല്ലേലൂയ്യ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്ക് സ്തുതി ആദ്യമുതൽ എന്നേക്കും ആമേൻ. പ്രഭാഷകൻ 13-ാം അധ്യായം. പ്രബലന്മാരുടെ ക്ഷണം സ്വീകരിക്കുന്നതിൽ വിമുഖനായിരിക്കുക. അവർ വീണ്ടും വീണ്ടും ക്ഷണിച്ചുകൊണ്ടിരിക്കും. തള്ളിക്കയറരുത്, പിന്തള്ളപ്പെടും. വളരെ അകന്ന് നിൽക്കരുത്, വിസ്മരിക്കപ്പെടും. അവരോട് സമത്വഭാവത്തിൽ വർത്തിക്കരുത്, അവൻ്റെ വാചാലത കണ്ട് ഭ്രമിക്കുകയും അരുത്. അതിഭാഷണത്തിലൂടെ നിന്നെ പരീക്ഷിക്കുകയും പുഞ്ചിരിയിലൂടെ നിന്നെ അളക്കുകയുമാണ് അവൻ ചെയ്യുന്നത്. രഹസ്യം സൂക്ഷിക്കാത്തവൻ നിർദയനാണ്. ദ്രോഹിക്കാനോ തടവിലാക്കാനോ അവൻ മടിക്കുകയില്ല. രഹസ്യങ്ങൾ ചോർന്നു പോകാതെ സൂക്ഷിക്കുക. നീ സഞ്ചരിക്കുമ്പോൾ നിന്റെ നാശവും കൂടെയുണ്ട്. യഹോവേ സ്തുതിപ്പീൻ, ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറക്കുമോ. ഹല്ലേലൂയ്യ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടെ അങ്ങയുടെ സന്നിധിയെ കടന്നു വരുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന ദിവസത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സ്വർഗം തുറന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവമേ ഞങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഇന്ന ദിവസത്തെ അവിടുന്ന് അനുഗ്രഹിക്കപ്പെട്ടതാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സ്തോത്രത്തോടെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ വചനം ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമെന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാഥ, അവിടുന്ന് മരിച്ച് കുരിശിൽ മരിച്ച് പീഡാനുഭവം അനുഭവിച്ചു, കുരിശിൽ മരിച്ചു, എന്നാൽ അവിടുന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ ഈ വിശ്വാസത്തെ ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ട് എപ്പോഴും സ്തുതി പാടുവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന ദിവസത്തെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തെടുക്കുവാൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളെ നീ നടത്തണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, വചനം വായിക്കുമ്പോൾ യഥാർത്ഥ ജ്ഞാനം ഗ്രഹിക്കുവാൻ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രബലന്മാരുടെ ക്ഷണം സ്വീകരിക്കുന്നതിൽ വളരെ ശ്രദ്ധാലുവായിരിക്കണമെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. ഒന്നിലും തള്ളിക്കയറരുത്, പിന്തള്ളപ്പെടുകയും ചെയ്യരുത്, നീ വിസ്മരിക്കപ്പെടുവെന്ന് വചനം ഞങ്ങളെ പഠിപ്പിച്ചു. കർത്താവേ, ഞങ്ങൾക്ക് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കുവാനുള്ള കൃപ തന്ന് നീ അടിയങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രഹസ്യങ്ങൾ ചോർന്നു പോകാതെ സൂക്ഷിക്കണമെന്നും രഹസ്യങ്ങളെ സൂക്ഷിക്കാത്തവൻ നിർദയനാണെന്നും അവിടെ ഞങ്ങളെ പഠിപ്പിച്ചു. വാചാലത കണ്ട് ഭ്രമിക്കരുതെന്നും അതിഭാഷണത്തിലൂടെ പരീക്ഷിക്കുകയും പുഞ്ചിരിക്കുകയും അളക്കുകയാണ് ഒരു വ്യാജ സുഹൃത്ത് ചെയ്യുന്നതെന്ന് വചനത്തിലുള്ള ഞങ്ങളെ പഠിപ്പിച്ചു. കർത്താവേ, ഞങ്ങളുടെ യഥാർത്ഥ സ്നേഹിതൻ പരിശുദ്ധാത്മാവായ ദൈവമാണ്, ത്രിയേക ദൈവമാണ്, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച എൻ്റെ യേശു തമ്പുരാനാണ്. കർത്താവേ, ഞങ്ങളുടെ വ്യാജമായിട്ടുള്ള കാര്യങ്ങളെ ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ, ഞങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് തടസ്സമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലുള്ള സകല കാര്യങ്ങളെ ഉപേക്ഷിക്കുവാനുള്ള കൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ കൂടെയും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും.
ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആത്മാവിനെ പകരുമെന്ന് വചനം തന്ന് വാഗ്ദത്തം നിന്ന് ഞങ്ങളെ നയിക്കുന്ന പൊന്നു തമ്പുരാനെ, ഞങ്ങളുടെ ശരീരവും ആത്മാവും എല്ലാം തിരുരക്തത്താൽ കഴുകി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങൾക്ക് പുതിയൊരു ഹൃദയം തന്നെ, പുതിയ ആത്മാവിനെ ഞങ്ങളുടെ ഉള്ളിലാക്കുവെന്നും കല്ലായുള്ള ഹൃദയം ഞങ്ങളിൽ നിന്നെടുത്തു മാറ്റി ഞങ്ങൾക്ക് മാംസമായുള്ള ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് കൽപ്പിച്ച ദൈവമേ, ആത്മാവിനെ ഞങ്ങളുടെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിലാക്കി ഞങ്ങളെ നിന്റെ ചട്ടങ്ങളെ നടക്കുമാറാക്കുന്ന ഒരു സർവശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുമുഖത്ത് നിന്ന് നോക്കിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളുടെ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം നടത്തി തരുന്ന പൊന്നു തമ്പുരാനെ, അവിടുന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പിഞ്ചുപൈതങ്ങളെ ഓരോരുത്തരെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ പിഞ്ചുപൈതങ്ങളെ കൃപയിൽ നിറയ്ക്കണമേ, കൃപയിൽ ജ്ഞാനവും നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരത്താലെ ഞങ്ങൾ കാത്ത് പരിപാലിച്ച് ശക്തിയും തേജസ്സും നൽകി വിജയിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എളിയവരായ അടിയങ്ങളെ അവിടുന്ന് ഓർക്കണമേ. ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഞങ്ങളോട് ക്ഷമിക്കുവാൻ അങ്ങയ്ക്ക് കഴിയും. എൻ്റെ ദൈവമേ, ചുങ്കക്കാരെ നിലവിളിച്ചതുപോലെ മഹാഭാവിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് കാരുണ്യത്തിൻ്റെ വർഷം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ നാഥ, എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നവനായ സർവശക്തനായ ദൈവം ഇന്ന് ഞങ്ങളോട് കൂടെ ജീവിക്കുന്നതിനാൽ ഞങ്ങൾക്ക് വ്യാജ സുഹൃത്തുക്കളെ തന്ന് തിരിച്ചറിയുവാനുള്ള കൃപ തന്ന് ഞങ്ങളെ നടത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ക്ഷമയുള്ള മക്കളായിട്ട്, സ്നേഹമുള്ള മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഇന്ന് ദിവസവും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ഹൃദയം സ്നേഹാഗ്നിയാൽ ജ്വലിക്കപ്പെടുവാൻ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മഹത്വം അങ്ങയ്ക്ക്, മാനം അങ്ങയ്ക്ക്. വരുവിനായി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾക്ക് ആ ജീവൻ വച്ച് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം വല്ലുമാറാണമേ. ആമേൻ. അവർണനീയം ദാനം ബലിയിൽ ചൊരിയും നേരം, ആശകളെല്ലാം സദയം കാഴ്ചകളായി ഞാനേകാ. അവർണനീയം ദാനം ബലിയിൽ ചൊരിയും നേരം, ആശകളെല്ലാം സദയം കാഴ്ചകളായി ഞാനേകാ. വിശുദ്ധ നഗരം ജെറുസലേ ഉണർന്നു പാടുകയാ, വിശുദ്ധ ബലിയിൽ വിരുന്നൊരുക്കാൻ നാഥനണയുകയാ. വിശുദ്ധ നഗരം ജെറുസലേ ഉണർന്നു പാടുകയാ, വിശുദ്ധ ബലിയിൽ വിരുന്നൊരുക്കാൻ നാഥനണയുകയാ.